ഹലോ, വെൽക്കം ടു റിച്ചേസ് ബൊട്ടീക്. ഇന്നത്തെ വീഡിയോയിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വിഷു വെയറിന് ഇടാൻ പറ്റുന്ന, അല്ല പാർട്ടി വെയറുമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തയുടെ വർക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ആദ്യമായിട്ട് ഡിസൈൻ വരച്ചു കൊടുത്താൽ അതിലേക്ക് മെറൂൺ കളർ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കോട്ടൺ സിൽക്കിൻ്റെ 2.5 ഫാബ്രിക്കാണ്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിഷ്, ഒരു ഗോൾഡൻ ഷെയ്ഡിഷ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് ഈ മാർക്ക് ചെയ്ത എല്ലാത്തിലും ബുളിയൻ റോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം 5 റൗണ്ട് ചുറ്റിയെടുക്കുക, പിന്നെ ഇതിന് ചുറ്റുമായിട്ടും 28 പ്രാവശ്യം ചുറ്റിയെടുക്കുക, നല്ലപോലെ റൗണ്ടാക്കി എടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുക്കുക, എപ്പോഴും ബുളിയൻ ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ശരിക്കും ഫങ്ഷൻ വെയറായിട്ടും അതുപോലെ തന്നെ മെയിനായിട്ട് വിഷുവിൻ്റെ ഒരു ഡ്രസ്സായിട്ട്, കുർത്തി ഡ്രസ്സായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തേക്കുന്നത്. സോ നല്ലൊരു എലഗൻറ്റ് ലുക്കിൽ വരുന്ന രീതിയിലുള്ള മെറ്റീരിയലും ആ കളറും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 സൈഡിൽ നിന്ന് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്തു. ലോക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഓരോരോ പെട്ടലായിട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഓരോ പെട്ടൽ ചെയ്യാനായിട്ട് ഇതുപോലെ കുത്തി എടുത്തതിന് ശേഷം 12 പ്രാവശ്യം ചുറ്റിയെടുക്കുക. 12 പ്രാവശ്യം ചുറ്റിയെടുത്ത് ടൈറ്റാക്കി കൊടുത്ത് ഇപ്പോൾ ചെയ്ത പെട്ടലിൻ്റെ നടുവിലേക്ക് അടുത്ത പെട്ടൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക. ഏകദേശം നടുവിൽ വന്ന രീതിയിൽ അടുത്ത പെട്ടൽ ചെയ്ത് വീണ്ടും ഇതുപോലെ തന്നെ 12 പ്രാവശ്യം ചുറ്റിയെടുത്ത് കൊടുക്കുക. ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കോൺടാക്ട് ചെയ്താൽ മതി. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് കൊറിയർ ചെയ്തിരുന്നതാണ്. ആകെ ലിമിറ്റഡ് വർക്ക് സ്റ്റോക്കേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് ചെയ്യുന്നതല്ല, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ. സോ കിട്ടാൻ താല്പര്യമുള്ളവർ ഏറ്റവും വേഗമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ഫുള്ളായിട്ടും ചുറ്റിയെടുത്തതിന് ശേഷം നല്ല ടൈറ്റാക്കി ചുറ്റിയെടുത്ത് ആദ്യത്തെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തു. ലാസ്റ്റ് പെട്ടലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ ഫ്ലവർ ചെയ്തു. ഇതുപോലെ എല്ലാ ഈ പാർട്ട് മാർക്ക് ചെയ്തേക്കുന്ന എല്ലായിടത്തും, അതായത് കുറച്ച് വലിയ സർക്കിളായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന എല്ലായിടത്തും ഇതുപോലെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുക. അടുത്ത വർക്ക് ബീഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി മെഷീൻ്റെ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. രണ്ട് ടൈപ്പ് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വലിയ കട്ട് ബീഡ് വന്നിട്ട് കോർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളുടെയും ഫോട്ടോസും വീഡിയോസും അപ്ലോഡാണ്. സോ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുക. ഇത് രണ്ട് പ്രാവശ്യം കോർത്ത് കൊടുക്കുക, എന്നാലാണ് കുറച്ച് ടൈറ്റായിട്ടിരിക്കുള്ളൂ. അതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇതുപോലെ കോർത്ത് കൊടുക്കുക. വീണ്ടും ചുറ്റിയെടുത്ത് അടുത്തത് ഈ ബീഡിന് ചുറ്റുമായിട്ടും കൊടുക്കുക. ഇതുപോലെ ഫുള്ള് റൗണ്ട് അടിച്ച് ചെയ്തതിന് ശേഷം അതിനെ ടൈറ്റാക്കി കൊടുക്കുക. രണ്ട് ബീഡ് ഇടവിട്ട് ഇടവിട്ട് ടൈറ്റാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലാണ് ശരിക്കും നല്ല ടൈറ്റായിട്ടിരിക്കുള്ളൂ. അതുപോലെ തന്നെ നൂല് വെളി കാണാത്ത രീതിയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഈ പൂവിൻ്റെ ഇടയിൽ കാണുന്ന എല്ലായിടത്തും ചെയ്തു കൊടുക്കുക. അടുത്തത് നമ്മൾ ഇല ചെയ്യാനായിട്ട് ഗോൾഡൻ കളർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. 6x10 ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓരോ ഫ്ലവറിന് ചുറ്റുമായിട്ടും ഇതുപോലെ ലേസി ഡേസി സ്റ്റിച്ച് വെച്ചിട്ടുള്ള ഇലയാണ് ചെയ്തു കൊടുക്കുന്നത്. വി ഷേപ്പിനുള്ള ഇലയാണ് ചെയ്യുന്നത്. ആദ്യം രണ്ട് സൈഡിലേക്കും ചെയ്തിട്ട് പിന്നെ നടുക്ക് ഒരില മേലോട്ടുമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ചുറ്റും ചെയ്തു കൊടുക്കുക.
ഇപ്പം ഇലയുടെ വർക്ക് മൊത്തം കഴിഞ്ഞു. ഇനി ഇലയുടെ ഇടയിൽ കൂടെ ബീഡ്സ് കോർത്ത് കൊടുക്കാനാണ് ചെയ്യുന്നത്. ബീഡ്സ് കോർത്ത് കൊടുക്കാനായിട്ട് ലോങ് ഗ്ലാസ് കട്ട് ബീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഇലയുടെ നടുക്കായിട്ട് ഈ ഒരു ബീഡ് വെച്ച് കൊടുക്കും. ആ ഒരു തിളക്കം കിട്ടാനാണ്. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല, പക്ഷെ അതൊന്ന് തിളങ്ങി നിൽക്കും. ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുക. അടുത്തത് അരി വർക്കാണ് ചെയ്തെടുക്കുന്നത്. ഗോൾഡൻ ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് അരി വർക്ക് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ എല്ലാ സ്റ്റെമ്മും ഇതുപോലെ ആരി വർക്കിൽ ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെഫ്റ്റ് ആയിട്ട് ഒരു ലൈൻസ് ഡ്രോ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇതുപോലെ ആരി വർക്കിൽ അങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുക്കുക. ഇപ്പോൾ ലൈൻസ് മൊത്തം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഇലയായിട്ട് കുന്നൻ ബീഡ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കുന്നൻ ബീഡ്സ് രണ്ട് സൈഡിലുമായിട്ട് ഇടവിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഗോൾഡൻ കളറിൻ്റെ ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ എല്ലായിടത്തും ഒട്ടിച്ചു കൊടുത്തേക്കുക.
അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. ഇത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഇനി എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാൻ യോക്ക് പോർഷൻ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ആണ് ഇത് ചെയ്തെടുത്തത്. യോക്കിൻ്റെ ഫുള്ളായിട്ടും കുറച്ച് ഷോൾഡറിൻ്റെ അടുത്ത് വരെ കവർ ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഇൻസ്റ്റഗ്രാം പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും അതിൽ കിട്ടും. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.